ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റാഷീസ് വീഡ്. എല്ലാവർക്കും റാഷീസ് വീഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ലിനുവൊന്നും ഇല്ലാതെ ഇസാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഇന്ന് സ്കൂളിൽ പോണത്. അപ്പം ലിനുവിന് ഇന്ന് സ്കൂളിൽ ഓൺലൈൻ ക്ലാസ്സിലാണ് കേട്ടോ അറ്റൻഡ് ചെയ്യുന്നത് അവൾ. അപ്പം പക്ഷേ ഇസാനാണെങ്കിൽ പോവും വേണം. അപ്പം പക്ഷേ അവനക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല പോകാനായിട്ട്. എന്നാലും അവന് യൂണിഫോം ഒക്കെ ഇട്ടപ്പോൾ കുറച്ചൊക്കെ ഉന്മേഷം വന്നു കേട്ടോ. അതുവരെ ഞാൻ പോകണില്ല, ലീനു ഇല്ലാതെ ഇങ്ങനെ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അങ്ങനെ അവന് പുറത്തിറങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഞങ്ങളപ്പോൾ സ്കൂൾ ബസ്സിന് വേണ്ടിയിട്ട് പോവാൻ നിൽക്കാണ് കേട്ടോ. കിട്ടണുണ്ടോ? ഇസാനെ വാ വാ. ഇവിടെ ഉണ്ട് കേട്ടോ സാധാരണ സ്കൂൾ ബസ് വരില്ല, പക്ഷേ ഈ റോഡ് പണി കാരണം കുറച്ച് അങ്ങോട്ട് പോവാനുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പണിക്കാരും ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ ഇടയിൽ കൂടിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അവനിങ്ങനെ ഈ എന്താ ജെ സി ബി കാണുക, ട്രക്ക് കാണുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൊതുവേ ആൺകുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കും, അവർക്ക് കാറ് അങ്ങനെയൊക്കെ അല്ലേ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. ഇന്ന് പൊതുവേ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് എന്നും അതിൻ്റെ അടുത്തേക്ക് പോകല് കേട്ടോ. പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം ഇതൊക്കെ കുറച്ച് നേരമൊക്കെ കണ്ട് അവൻ്റെ മനസ്സൊക്കെ മാറ്റിയിട്ട് വേണമല്ലോ പറഞ്ഞേക്കാനായിട്ട്. ഇത് ലിനു ഇല്ലാത്തത് കാരണം അവനക്ക് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ പോണത്. പക്ഷെ ഇങ്ങനെ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴൊക്കെ പിന്നെ അവന് നല്ല ഉഷാറായിട്ടോ. പിന്നെ ബസ്സൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കണം. അപ്പം നല്ല വലിയ വലിയ ട്രക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകണൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടിരിക്കണം അവന്. അങ്ങനെ ബസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ബസ് വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇവനെ പറഞ്ഞേച്ചിട്ട് വേണം അല്ലേ ലീനുവിനെ എണീപ്പിക്കാനായിട്ട്. അവൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ തന്നെ അവനെ ബസ്സിൽ കയറ്റി വിട്ടു കേട്ടോ. ന്യൂ എണീക്ക്, ന്യൂ ഇനി അവളെ എണീപ്പിച്ചിട്ട് വേണം. പിന്നെ ഞാൻ അവളെ കുളിപ്പിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊരു കുറച്ച് റെസിപ്പി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് മക്രോണി ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു റെസിപ്പി. അപ്പോൾ അതിൻ്റെ കുറച്ച് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അതുകൊണ്ട് ഞാൻ കുറച്ച് മക്രോണി ഫ്രൈ ഉണ്ടാക്കി എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ വൈറ്റ് സോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പി ആയിരുന്നു കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ടൊന്ന് കാണണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ കയ്യിൽ പാസ്ത ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് കോൺഫ്ലോർ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ളൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ പാസ്ത വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചിട്ട് വേണം ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പാപ്രിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ പാപ്രിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് കായം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാപ്രിക്കയും കായും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു ഫ്ലേവർ വന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കായം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര ആവശ്യം അതിനനുസരിച്ചുള്ള കായം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ കായം. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്. ഈ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്ത് വിടാനൊക്കെ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുള്ള പാസ്റ്റ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിമുള്ള വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ മക്രോണിമുള്ള വെള്ളം മാത്രം മതി. ആ വെള്ളത്തിൽ മാത്രം ഇത് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി
ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇങ്ങനെ വെറുതെ ഒന്ന് ചതച്ചിട്ടത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ മക്രോണി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഭാഗമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്രോണി ഫ്രൈ ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.